ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി മട്ടൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും പൊറോട്ടേൻ്റെയും അതുപോലെ തന്നെ നമുക്ക് വെള്ളപ്പത്തിൻ്റെയും മുൽപ്പൂട്ടിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റുള്ള ഒരു കുറുമയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഈ മട്ടൻ കുർമ്മ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാവുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു വലിയ കഷ്ണം പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു നാല് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വലിയ ജീരകമാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ മട്ടണിലേക്കുള്ള അളവാണ് കാണിക്കുന്നത് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് വലിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ആണെങ്കിൽ ഒരു മൂന്നെണ്ണക്കെ ചേർത്ത് കൊടുക്കണം പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ട് വഴറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്ന അത്രയും സമയം നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അഞ്ച് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവൊക്കെ നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കും അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതൊരു പാകത്തിനുള്ള എരിവ് തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ ഒരു രണ്ട് ടീസ്പൂണ് നിറയെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക മസാലപ്പൊടികളുടെ ആ പച്ചമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാം തക്കാളിയുടെ അളവ് ഒരുപാട് കൂടി പോവണ്ട അപ്പോൾ അത്യാവശ്യം ഒരു തക്കാളി ചേർത്താൽ മതി ഒരു അളവിലേക്ക് ചെയ്യുമ്പോൾ തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ആവശ്യമെങ്കിൽ ഒരു കുറച്ച് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കാം ഇനി നമുക്ക് ഇവിടെ മുക്കാൽ കിലോ അതായത് എഴുന്നൂറ്റമ്പത് ഗ്രാം മട്ടനാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ മട്ടന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ മസാല വഴറ്റി വെച്ചിട്ടുള്ള മസാല അരച്ചെടുത്തത് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് മസാല മസാല കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഒരു കാൽ കാൽക്കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് അതുകൂടി ഈ മട്ടനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിൽ കൂടി ചേർത്തിട്ട് ആദ്യം നന്നായിരുന്നു മിക്സാക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു മൂന്ന് നാല് വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി നമ്മളുടെ മട്ടൻ്റെ വേവിനനുസരിച്ചിട്ട് വേവിക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് മട്ടൻ വേവുന്ന സമയം കൊണ്ട് ഒരു പന്ത്രണ്ട് അണ്ടിപ്പരിപ്പ് കുതിർത്തിയത് ഒരു അരക്കപ്പ് രണ്ടാം തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് അരക്കപ്പ് രണ്ടാം പാലിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കുക ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് മൂടി തുറന്ന് നോക്കിയപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് കറി നന്നായിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കുക കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത് അരച്ചെടുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കാശു പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം കറി നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം നന്നായിട്ട് തിളപ്പിക്കുമ്പോഴാണ് കറി നന്നായിട്ട് തിക്കായിട്ട് വരുള്ളൂ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് നന്നായിട്ട് തിളക്കുന്ന സമയത്ത് കറി നന്നായിട്ട് കുറുകി വരും അപ്പോൾ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കറി നന്നായിട്ട് തിളക്കണം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു ഒന്നേകാലം ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കാം നമ്മുടെ കുറുമയുടെ കട്ടിക്കനുസരിച്ച് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒരു കപ്പാണ് ചേർത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ ചേർത്തിട്ട് പിന്നെ ഒരുപാട് സമയം തിളപ്പിക്കരുത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കുറുമ്പയ്ക്ക് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യില് ഒരു മൂന്ന് നാല് ചെറിയുള്ളി താളിച്ച് ചേർക്കുന്നുണ്ട് താളിച്ച് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു ടീസ്പൂൺ നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് എന്നിട്ട് കുറച്ച് മലയിൽ കൂടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്ന് നെയ്യിലൊന്നും മൂപ്പിച്ചെടുത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഉള്ളിയിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് മല്ലിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കറി അടച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാവുക അപ്പോൾ നമുക്ക് നെയ്ച്ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയും പത്തിരിൻ്റെയും പൊറോട്ടേൻ്റെയും ഒക്കെ കൂടെ അടിപൊളിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്